നമസ്കാരം. കേരളത്തിൽ നിന്നും അന്യരാജ്യങ്ങളിലേക്ക് പഠിത്തവും കൂടെ പാത്രം കഴുകലുമായി ശരാശരി 20,000 കുട്ടികൾ എല്ലാ വർഷവും ഏതാണ്ട് 20 ലക്ഷം രൂപ മുടക്കി കയറിപ്പോകുന്നുണ്ട്. അതായത് ഏറ്റവും ചുരുങ്ങിയത് ഏതാണ്ട് 4,000 കോടി രൂപയാണ് പുറത്തേക്ക് ഒഴുകുന്നത്. അതിൻ്റെ 10% കമ്മീഷനായി, അതായത് 400 കോടി തിരികെ കേരളത്തിലെത്തുന്നു. അക്കൂട്ടത്തിൽ 80% പേരും കോഴ്സ് കഴിഞ്ഞ് തിരികെ എത്തി എന്താ മിസ്റ്റർ ഇന്ദുജൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ആലോചിച്ച് നിൽക്കും. ബാക്കിയുള്ളവർ എന്നേക്കുമായി നാടുവിടുന്ന ഭാഗവുമാണത്. ഇതിലെ ഏറ്റവും രസകരമായ വസ്തുത, പഠിക്കാനുള്ള കോഴ്സോ കോളേജോ ക്യാമ്പസോ ഒന്നുമല്ല കുട്ടികളെ ആകർഷിക്കുന്നത് എന്നാണ്. പാത്രം കഴുകിയാണെങ്കിലും പച്ചക്കറി കടയിൽ നിന്നാണെങ്കിലും അന്തസ്സായി ജോലി ചെയ്ത് മുടക്കു മുതൽ തിരിച്ചു പിടിക്കാമെന്ന ധൈര്യത്തിനൊപ്പം കയറിപ്പറ്റിയാൽ രക്ഷപ്പെടാമല്ലോ എന്ന ആഗ്രഹമാണ് ഈ പുറപ്പാടിന് കാരണം. അങ്ങനെയുള്ള ഒരു നാട്ടിലിരുന്നാണ് കുറെ രാഷ്ട്രീയ ബുദ്ധിജീവികൾ അഗ്നിവീർ റിക്രൂട്ട്മെന്റിനെതിരെ ഘോരം ഘോരം എഴുതിക്കൂട്ടുന്നത്. താല്പര്യമുള്ള കുട്ടികൾക്ക് തരക്കേടില്ലാത്ത മറ്റൊരു ഓപ്ഷനും കൂടി സർക്കാർ നൽകുന്നു. തരക്കേടില്ലാത്ത ശമ്പളവും അലവൻസും. പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്തെന്ന് ആലോചിച്ച് പിടികിട്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കണം. കിട്ടിയാൽ 4 വർഷം സർക്കാരിൻ്റെ യൂണിഫോമിൽ ശമ്പളം വാങ്ങാം. അത് കഴിഞ്ഞ് 10 ലക്ഷം രൂപ മിച്ച സമ്പാദ്യവുമായി വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ കൊടുക്കാം. 4 വർഷത്തെ പരിശീലന ജീവിതത്തിൽ ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട്. ടീം വർക്ക്, അച്ചടക്കം, വ്യായാമം, ഭക്ഷണക്രമം, ഭാഷാ പ്രാവീണ്യം, യാത്രകൾ, പുതിയ സൗഹൃദങ്ങൾ, കാഴ്ചപ്പാടുകളിലെ മാറ്റം, അങ്ങനെ ഒരു ക്യാരക്ടർ മോഡലിംഗ് അവിടെ നടന്നുകൊള്ളൂ. ഈ 10 ലക്ഷം രൂപ ഈടുവെച്ച് വേണമെങ്കിൽ തുടർന്ന് പഠിക്കുകയോ ചെറിയൊരു സ്വയം തൊഴിൽ തുടങ്ങുകയോ വിദേശത്ത് പോവുകയോ എന്തു വേണോ ചെയ്യാം. 22-ാം വയസ്സിൽ 10 ലക്ഷം പോയിട്ട് 1,000 രൂപ പോലും സ്വന്തമായി ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നിടത്ത് നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഹൈ റിസ്ക് ജോലിയാണ്. അപകടം വന്നാൽ, ജീവൻ നഷ്ടപ്പെട്ടാൽ സർക്കാർ വീട്ടിൽ 48 ലക്ഷം രൂപയും നൽകും. ഇതിനെതിരെ സമരം ചെയ്ത് പൊതുമുതൽ കത്തിക്കുന്നവർ ട്രെയിനിനിട്ട് തന്നെ കയറിപ്പിടിച്ചത് രാഷ്ട്രീയമായി ശ്രദ്ധയോടെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ട്രാൻസ്ഫോർമേഷൻ്റെ പാതയിലാണ്. അവിടെ തന്നെയാണ് ഇവന്മാർ പണിയുന്നത്. ആരായാലും അതൊന്നും ഒട്ടും ശരിയായ നടപടിയല്ല. രാഷ്ട്രീയമായി ഈ സമര കോലാഹലങ്ങൾ അമ്പയെ പരാജയപ്പെടാൻ പോകുന്നത് ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആകുന്ന അന്നാണ്. എൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് ട്രാഫിക് മൂലം ആദ്യ ദിവസം തന്നെ സെർവർ ഡൗൺ ആവും. ആദ്യ 7 ദിവസത്തിനുള്ളിൽ 1 കോടി അപേക്ഷകൾ കഴിയും. പിന്നീട് ഇത് ഇന്ത്യൻ യുവത്വം തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നടക്കാമെന്ന് മാത്രം. ഇനി മലയാളികൾക്ക് താല്പര്യമുള്ളൊരു കാര്യം പറയാം. അഗ്നിവീരന്മാർക്ക് CSD കാർഡ് കിട്ടുമെന്നാണ് വായിച്ച് മനസ്സിലാക്കിയത്. അതായത് കുപ്പി കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. ഏത്? അപ്പോൾ അരുണേറ്റിന് സന്തോഷമായില്ലേ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.